നമസ്കാരം, ഭാരത് ലെവലിലേക്ക് സ്വാഗതം. ഇ പി ജയരാജൻ വിഷയത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ് സി പി എം. ഇ പിക്ക് പകരം ദല്ലാർ നന്ദകുമാറിനെയാണ് ഇപ്പോൾ കുറ്റക്കാരനാക്കിയിരിക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം തന്നെ ബി ജെ പി നേതാവ് പ്രകാശ് ദാവേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അത് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത്. ഇ പിക്കെതിരെ നടപടികളൊന്നും തന്നെ സി പി എം നേതൃത്വം എടുത്തിട്ടുമില്ല. ജാവദ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നാണ് നേതൃത്വം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഇ പി ജയരാജൻ പ്രകാശ് ദാവേക്കറെ കാണാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ദല്ലാൽ നന്ദകുമാറിനെയാണ് സി പി എം കുറ്റപ്പെടുത്തുന്നത്. ഇടത് കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെതിരെ ഇ പി ജയരാജൻ അറിയിച്ചത്. എന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ കൂട്ടുകെട്ടിൽ ശ്രദ്ധിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യ ശ്വാസനം തന്നെയാണ് ഇ പിക്കുള്ള മറുപടിയെന്ന് സി പി എം നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ പുറത്താക്കിയാൽ സി പി എമ്മിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷം അതിനെ മാറ്റുമെന്ന് പാർട്ടി ഭയക്കുന്നുണ്ട്. അതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഒ ഗോവിന്ദൻ പറയുകയും ചെയ്തു. അതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുകയും ചെയ്തു. ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടിക്ക് അനുമതി നൽകിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം വാർത്താ സമ്മേളനത്തോടെ എം വി ഗോവിന്ദൻ വെളിപ്പെടുത്തിയത്. എന്തെങ്കിലും നടപടിയെടുത്ത് ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തിയാൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിയെ മറ്റു പല വിവാദങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുമെന്ന് സി പി എമ്മിന് ആശങ്കയില്ലാതെയുമില്ല. എന്നാൽ ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം പിണറായി വിജയൻ ഇല്ലെന്നാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ട്രബിൾ ഷൂട്ടറാണ് ഇ പി എന്ന് മുഖ്യമന്ത്രി അറിയാതെ ഇ പി ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ആ നിലയ്ക്ക് ഇ പിക്കെതിരെ നടപടിയെടുത്താൽ ഉണ്ടാകാൻ പോകുന്ന പുകിൽ അറിയാവുന്ന മുഖ്യമന്ത്രിക്ക് പത്തി മടക്കാനല്ലാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് സി പി എമ്മിലെ ആർക്കാണ് അറിയാത്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി.